നമസ്കാരം, ഞാൻ ഡോക്ടർ വിവേക് ശശീന്ദ്രൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബെൽസ് പാൽസി. എന്താണ് ബെൽസ് പാൽസി? ഇത് വളരെ കോമൺ ആയിട്ട് കാണുന്നൊരു മെഡിക്കൽ കണ്ടീഷനാണ്. അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ, അത് എന്ത് ലക്ഷണങ്ങളായിട്ടാണ് രോഗി ഡോക്ടറിൻ്റെ അടുത്ത് വരുന്നത്? ഒരു വളരെ കോമൺ സിനാറിയോ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യാം. ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുഖത്തിൻ്റെ ഒരു വശം കോടിപ്പോയതായിട്ട് കാണുന്നു. അതൊരു പക്ഷേ പേഷ്യൻ്റ് ശ്രദ്ധിച്ചെന്ന് വരില്ല. എന്നാൽ പല്ല് തേക്കുമ്പോൾ, അതുപോലെ വായടകത്ത് വെള്ളം കുളിക്കുഴിഞ്ഞ് തുപ്പുമ്പോൾ, ഈ പറഞ്ഞ പോലെ ഒരു പക്ഷേ വെള്ളം ഒരു സൈഡിൽ നിന്ന് പുറത്തോട്ട് വരുന്നതായിട്ട് അവർ ശ്രദ്ധിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഏർലി ഒരു സിംപ്റ്റം. അതുപോലെ കണ്ണാടിയിൽ നോക്കുമ്പോൾ കണ്ണടയ്ക്കാൻ പറ്റാതെ വരിക, അതായത് മുഖത്തിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിനെയാണ് ഇത് യൂഷ്വലി എഫക്റ്റ് ചെയ്യുന്നത്, അതായത് ഇടത്തോ വലത്തോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ബെൽസ് പാൽസി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകിച്ച് കാരണം കൂടാതെ മുഖത്തിൻ്റെ ഞരമ്പ്, അതായത് ഫേഷ്യൽ നെർവിൻ്റെ ഒരു വീക്ക്നെസ്സിനെയാണ് ബെൽസ് പാൽസി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വരുമ്പോൾ നമ്മുടെ മുഖത്തിൻ്റെ ഒരു സൈഡ്, ഒരു ഹാഫ്, അതിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ അവിടെ ഫങ്ഷൻ ചെയ്യുന്ന മസിൽസ് പാരലൈസ്ഡ് ആകുകയും അത് പ്രവർത്തിക്കാതാകുകയും ചെയ്യുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ? നമ്മൾ ഇപ്പോൾ നോക്കുമ്പോൾ ആ പാരലൈസ് സൈഡിൽ നമുക്ക് നെറ്റി ചുളിക്കാൻ പറ്റില്ല. അതുപോലെ എഫക്റ്റഡ് ആയിട്ടുള്ള സൈഡിലെ കണ്ണ് അടയ്ക്കാൻ പറ്റില്ല, അപ്പോൾ ആ കണ്ണ് തുറന്ന് തന്നെ ഇരിക്കും. അതുപോലെ നമ്മൾ ചിരിക്കുക അല്ലെങ്കിൽ പല്ലിങ്ങനെ കാണിക്കുമ്പോൾ ഈ ആംഗിൾ, അതായത് വായുടെ ഈ ഒരു ആംഗിൾ ഇങ്ങനെ വലിയത്തില്ല, അത് അനങ്ങാതെ തന്നെ ഇരിക്കും. ഈ സൈഡ് മാത്രം വർക്ക് ചെയ്യും. അതുപോലെ നമ്മളിപ്പം കവള് ഊതി വെള്ളം വായടകത്ത് പിടിച്ചു വെക്കാൻ ശ്രമിച്ചാൽ ഈ പാരലൈസ് സൈഡിൽ കൂടെ വെള്ളം ലീക്കാകാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു ഹാഫ്, ഏത് സൈഡാണ് എഫക്റ്റഡ്, ആ സൈഡിലുള്ള എല്ലാ മസിൽസിനെയും ഇത് ബാധിക്കും. അതായത് നെറ്റിയുടെ മസില്, കണ്ണടയ്ക്കുന്ന മസില്, കവള്, അതിൻ്റെ മസില്, നമ്മുടെ ഈ ചുണ്ട് അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ദ മൗത്ത്, ഈ ചിരി നമ്മുടെ സ്മൈൽ കൊണ്ടുവരുന്ന ആ ഒരു മസിൽ, അപ്പോൾ ആ സൈഡ് അനങ്ങാതെ വരും. അപ്പോൾ ഏതൊക്കെ മസിൽസാണ് ഈ ഞരമ്പ് സപ്ലൈ ചെയ്യുന്ന, ആ കംപ്ലീറ്റ് സെറ്റ് ഓഫ് മസിൽസ് പാരലൈസ്ഡ് ആകുകയാണ്. അതിന് പുറമെ ഈ കണ്ണടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് കണ്ണിൽ നിന്ന് വെള്ളം വരികയും ചെയ്യാം. ഇത് യൂഷ്വലി ഒരു സഡൻ ഓൺസെറ്റ് ആണ്. പ്രത്യേകിച്ച് കാരണമൊന്നും കൂടാതെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഇത് പെട്ടെന്ന് സെറ്റ് ഇൻ ചെയ്യുകയാണ്. ഇത് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ കോസസ് ഫോർ ഫേഷ്യൽ പാൽസി, അതായത് ഈ മുഖത്തിൻ്റെ ഞരമ്പിൻ്റെ പാരാലിസിസിന് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ് ബെൽസ് പാൽസി. ബെൽസ് പാൽസി ബൈ ഡെഫിനിഷൻ, അതായത് നമ്മൾ ബെൽസ് പാൽസി എന്നുള്ളൊരു ഡയഗ്നോസിസ് എത്തിച്ചേരണമെങ്കിൽ നമ്മൾ ബാക്കിയുള്ള ഫേഷ്യൽ പാൽസി അല്ലെങ്കിൽ മുഖത്തിൻ്റെ ഞരമ്പിന് പാരാലിസിസ് കോസ് ചെയ്യാൻ പറ്റുന്ന ബാക്കിയുള്ള കണ്ടീഷൻസ് എല്ലാം റൂൾ ഔട്ട് ചെയ്യും. പ്രത്യേകിച്ച് വേറെ കാരണങ്ങൾ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നമ്മൾ ബെൽസ് പാൽസി എന്നുള്ളൊരു ഡയഗ്നോസിസിലോട്ട് എത്തുന്നത്. അപ്പോൾ ഇതിന് പല കാരണങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഒരു പക്ഷേ ഒരു വൈറൽ ഇൻഫ്ലമേഷൻ ആകാം മുഖത്തിൻ്റെ ഞരമ്പിൻ്റെ. എന്നാൽ ഇത് വളരെ വ്യക്തതയോടെ അല്ലെങ്കിൽ നമുക്ക് എക്സാക്റ്റ് ഒരു എവിഡൻസ് ഉള്ളൊരു കാര്യമല്ല. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് യൂഷ്വലി സ്റ്റിറോയിഡ്സ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ വെയ്റ്റിനനുസരിച്ചുള്ള, പേഷ്യൻറ്റിൻ്റെ ബോഡി വെയ്റ്റിനനുസരിച്ചുള്ള ഡോസിൽ സ്റ്റിറോയിഡ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. യൂഷ്വലി ഒരു 3 week കോഴ്സാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു 80-90% ഓഫ് ദ പേഷ്യൻസിലും ഈ സ്റ്റിറോയിഡ്സ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു റിക്കവറി ഈ പേഷ്യൻസിൽ കണ്ടെത്തുന്നതാണ്. റിക്കവറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാരലൈസ്ഡ് ആയ മസിൽസ് എല്ലാം ഫങ്ഷനിങ് ആയി തുടങ്ങുകയും പേഷ്യൻ്റ് ഒരു ബാക്ക് ടു നോർമൽ ഒരു സിറ്റുവേഷനിലോട്ട് വരികയും ചെയ്യും. 3 weeks ഫേഷ്യൽ പാരാലിസിസ് ഇമ്പ്രൂവ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ആദ്യം കണ്ട സ്റ്റേജിൽ നിന്ന് കൂടുതൽ വഷളാവുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇവാലുവേഷന് പോകേണ്ടതാണ്. അതായത് സ്കാന്, ബാക്കിയുള്ള ബ്ലഡ് ടെസ്റ്റുകൾ, കാര്യങ്ങളെല്ലാം ചെയ്ത് ഫെർദർ ഡീറ്റെയിൽഡ് ഇവാലുവേഷൻ മസ്റ്റാണ് അല്ലെങ്കിൽ മാൻഡേറ്ററി ആണ്. വളരെ ചെറിയ ശതമാനം പേഷ്യൻസ്, അതായത് മരുന്നുകൾ എടുത്ത് നമ്മൾ ബാക്കിയുള്ള ഇവാലുവേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് വേറെ കോസുകളൊന്നും കണ്ടെത്താത്ത സാഹചര്യത്തിൽ നമുക്കൊരു പക്ഷേ ഒരു സർജിക്കൽ കറക്ഷൻ ചില പേഷ്യൻസിൽ അറ്റംപ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഒരു സർജറി ചിലപ്പോൾ വേണ്ടി വന്നേക്കും. എന്നാൽ ബെൽസ് പാൽസിക്ക് ഒരു 80-90% ഓഫ് ദ പേഷ്യൻസിനും നമുക്ക് മെഡിക്കലി തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നൊരു കണ്ടീഷനാണ്. താങ്ക് യു.